കൂട്ടിക്കൽ ഉരുൾപൊട്ടലിൽ മരിച്ച 10 പേരുടെയും മൃതദേഹം കണ്ടെത്തി. കാണാതായ 7 പേരുടെയും മൃതദേഹം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ പുറത്തെടുക്കുകയായിരുന്നു. ഇന്നലെ 3 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ മഴക്കെടുതിയിൽ കോട്ടയം ജില്ലയിലെ ആകെ മരണം 12 ആയി. ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി കൊക്കയാറിൽ തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു കുടുംബത്തിലെ 6 പേരടക്കം 7 പേരെ കാണാതായിട്ടുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാണെങ്കിലും ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇതിനിടെ കേരള തീരത്തുള്ള ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞു വരികയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 11 NDRF ടീമുകൾ ഇപ്പോൾ വിന്യസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 2 ആർമി ടീമുകൾ 1 ഇടുക്കിയിലും 1 തിരുവനന്തപുരത്തും ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അതുപോലെ തന്നെ എയർലിഫ്റ്റിങ്ങിൻ്റെ 2 ടീമുകൾ ഇപ്പോൾ കോട്ടയം ഇടുക്കി ജില്ലകളിലായി അവരതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ മാത്രം ഇപ്പോൾ 33 ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 9 ക്യാമ്പുകളാണ് ഇടുക്കി ജില്ലയുടെ ചില മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ എണ്ണം നിജപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. പലയിടങ്ങളിലായി രക്ഷപ്പെട്ടവർ തിരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തപ്പെടുന്ന സ്ഥിതിയുണ്ട്. കക്കി ഡാമിൻ്റെ തുറക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളൊരു യോഗം അടിയന്തരമായി ചേർന്നിരുന്നു. അപ്പോൾ ഇന്നേക്ക് തുറക്കേണ്ട സ്ഥിതി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബന്ധപ്പെട്ട വിദഗ്ധരുമായി അത് കൂടിയാലോചിക്കുകയാണ്. കൊക്കയാറിൽ നിന്ന് അബ്ദുൾ റഹീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഹീം, ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി കൊക്കയാറിൽ തുടർച്ചയായി പെയ്യുന്ന മഴയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഇപ്പോഴുള്ള കാലാവസ്ഥ അതെങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നൽകാൻ കഴിയുക അബ്ദുൾ റഹീം? റിജിത്ത്, ഈ അപകടം നടന്ന, അതായത് ഉരുൾപൊട്ടലുണ്ടായ കൊക്കയാറിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. NDRFന്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു തെരച്ചിൽ ഇവിടെ തുടരുന്നത്. ഇതുവരെയും ഇവിടെ നിന്ന് ആരുടെയും മൃതദേഹങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിടവിട്ട് പെയ്യുന്ന മഴ ഈ ഒരു മേഖലയിൽ കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എങ്കിൽ പോലും ഈ മഴയെ അവഗണിച്ചുകൊണ്ട് നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിൽ ഒരു വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഒരാൾ പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഏതെങ്കിലും ഒരാളെ ഇതിനിടയിൽ നിന്ന്, മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ 7 പേർ, 5 കുട്ടികളും 2 മുതിർന്നവരുമടക്കം 7 പേർ ഈ ഉരുൾപൊട്ടലിൽ, കൊക്കയാറിലുണ്ടായ ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെടുകയും അവർ ഈ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. ഇതിൽ 5 പേരും കുട്ടികളാണ്. ഈ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരിക. കാരണം ഇവർ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും ഈ ഒരു അപകടത്തിൽപ്പെടുന്നതും. പല ഈ മേഖലയിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്കത് കഴിഞ്ഞില്ല. ഈ കുട്ടികളെ കണ്ടുകൊണ്ടാണ് കുട്ടികളുടെ ഉമ്മയായ ഫൗസിയ കൂടി ഇവരോടൊപ്പം ഇവരെ മാറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും ഈ മുകളിൽ നിന്ന് ഒലിച്ചെത്തിയ മണ്ണും മറ്റും ഇവരുടെ മേത്തേക്ക് വന്ന് പതിക്കുകയായിരുന്നു. ഏതായാലും വളരെ അതിദാരുണമായൊരു സംഭവം ഉണ്ടായി. മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഏകദേശം 6 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴികളും മറ്റും തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വഴി ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും കൂടുതൽ ആളുകളെ, ആവശ്യമെങ്കിൽ നേരത്തെ പ്രതിപക്ഷ നേതാവും മന്ത്രി റോഷേഗസ്റ്റനും അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നിലവിൽ NDRF സംഘം ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് കൂടുതൽ ആളുകളെ വേണമെന്ന ആവശ്യം വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അന്നേരം ഇങ്ങോട്ടേക്ക് ആളുകളെ എത്തിക്കുമെന്നുള്ളതാണ് മന്ത്രി അടക്കം പറഞ്ഞത്. അല്പസമയത്തിനകം ഒരുപക്ഷെ റവന്യൂ മന്ത്രി കെ രാജനും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ കഴിയുക. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുന്നു. വലിയൊരു ഭീകരത നമുക്ക് ഇവിടെ നിന്ന് പറയേണ്ടി വരും. കാരണം അത്ര വലിയൊരു മലയുടെ മുകളിൽ നിന്ന് നേരെ കുത്തുലിച്ച് താഴത്തേക്ക് വന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ, ഈ ഇതിൽ അപകടത്തിൽപ്പെട്ട ഒരാൾ ഷാജി എന്ന് പറയുന്നയാൾ
ഇയാൾ പുറത്ത് പോയിരുന്ന അയാളാണ്. ഈ അപകടം നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ ഒരു അപകടത്തിൽപ്പെടുകയും ഒക്കെ ചെയ്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇതെന്നുള്ളത്. കാരണം ആ മലയുടെ മുകളിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞിറങ്ങുവഴുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഈ ആളുകൾ ഇതിന് പിടിയിൽപ്പെടുകയുമായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ആ ഒരു മരത്തിൽ തങ്ങി നിൽക്കുന്ന വലിയൊരു കലി നമുക്ക് നേരത്തെ ഇതിൻ്റെ അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കാണാം. അതിപ്പോൾ നിലവിൽ ഈ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മണ്ണിളകാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ബന്ധപ്പെട്ട NDRF സംഘത്തിനോടും അതുപോലെ തന്നെ ഫയർഫോഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇത് വരികയാണെങ്കിൽ ഇനിയും ഒരുപക്ഷെ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം ഇവിടെ നിൽക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും തിരച്ചിൽ കാര്യമായി തന്നെ തുടരുന്നു. മഴ പെയ്യുന്നത് നേരിയ രീതിയിലെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊരു പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പേരെയും ഇവിടെ ക്ഷമിക്കണം 7 പേരെയും തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അബ്ദുൾ റഹീം പങ്കുവെക്കുന്നത്. വളരെ വേദനാജനകവും ഒപ്പം ഭീതിപ്പെടുത്തുന്നതുമായ കാഴ്ചയാണ് കൊക്കയാറിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് അബ്ദുൾ റഹീം റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയം കൂട്ടിക്കലിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, അവിടെയും വളരെ വേദനാജനകമായ നൊമ്പരപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന നിലയുണ്ടായി. മരിച്ചവരുടെ എണ്ണം 10 ഉയരുന്ന കാഴ്ച കണ്ടു. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്വഭാവം ഏത് തരത്തിലായിരുന്നു? ഒപ്പം ഇപ്പോൾ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങളും എങ്ങനെയാണ് വിഷ്ണു? നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിലവിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഒരു കുടുംബത്തിലെ 6 പേർ ഈ കവാലി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചിരിക്കുന്നു. ഈ 6 പേരുടെയും മൃതദേഹം ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഇന്ന് ബാക്കിയുള്ള 3 പേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെത്തുന്ന സാഹചര്യത്തിലൂടെ ഈ അതായത് മാർട്ടിൻ എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിലെ 6 പേരാണ് ഈ ഉരുൾപൊട്ടലിൽ മരിച്ചത്. ഇന്നലെ ഏകദേശം 9 കവാലി ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 3 പേരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ടോടുകൂടി മഴ ശക്തമായതിനു ശേഷം തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടത് വന്നു. പക്ഷേ ഇന്ന് വീണ്ടും കേന്ദ്രസേന ഉത്തരവിട്ടിയാണ് തെരച്ചിൽ നടത്തിയത്. രാവിലെ ആദ്യം ലഭിച്ചത് സാൻഡ്ര എന്ന് പറയുന്ന നാട്ടിന്റെ മകളുടെ മൃതദേഹമാണ്. അതിനുശേഷം ഏകദേശം ആ പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മാർട്ടിന്റെ മൃതദേഹം ലഭിച്ചു. അല്പ സമയം മുമ്പ് സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചു. ഒരു കുടുംബത്തിലെ 6 പേർ ഈ ഉരുൾപൊട്ടലിൽ കവാലിയിൽ മരിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം എടുക്കപ്പെടേണ്ടതാണ്. കാരണം കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 12 വരെ തിരച്ചിൽ തുടർന്നു. ഒടുവിൽ മഴ എത്തിയതിനു ശേഷമാണ് തിരച്ചിൽ അവസാനിപ്പിച്ച ആളുകൾ മടങ്ങിയത്. ഇന്ന് രാവിലെ 6 തന്നെ കവാലിയിൽ തിരച്ചിൽ ആരംഭിച്ചു. അടുത്ത് IRW തിരച്ചിൽ ആരംഭിച്ചെങ്കിൽ പിന്നീട് ഫയർഫോഴ്സ് എത്തി. അതിനുശേഷം നാട്ടുകാരുണ്ടായിരുന്നു. ഒപ്പം ശരി, വിഷ്ണു സുരേഷാണ് കുട്ടിക്കലിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിക്കൽ ചപ്പാത്തിൽ നിന്ന് CG ദിൽജിത്ത് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിൽജിത്ത്, എന്താണ് ഇപ്പോൾ ദിൽജിത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വളരെ വേദനാജനകമായ കാഴ്ചകളാണ്. ഒപ്പം തന്നെ ജില്ലയിലുടനീളമുണ്ടായ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മഴക്കെടുതിയിൽ കോട്ടയം ജില്ലയിലാകെ 12 ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ ദിൽജിത്ത്? റീജിത്ത്, ഇന്നലെയും ഇന്നുമായി ഇതുവരെ ഈ മഴക്കെടുതിയിൽ 12 കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിൽ അല്പസമയം മുമ്പ് മന്ത്രിമാരുടെ അവലോകന യോഗമടക്കം മുണ്ടക്കയത്ത് ചേരുകയുണ്ടായി. ഈ അവലോകന യോഗത്തിന് ശേഷം ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലടക്കം മൂന്ന് മന്ത്രിമാർ മന്ത്രി റോഷി അഗസ്റ്റിൻ, അതോടൊപ്പം റവന്യൂമന്ത്രി കെ രാജൻ, മന്ത്രി VN വാസവൻ എന്നിവരടക്കം ഇവിടെ എത്തി നേരിട്ട് ഈ പ്രദേശങ്ങൾ പരിശോധിക്കുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. തൊട്ടടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടക്കം ഇവർ മന്ത്രിമാർ സന്ദർശനം നടത്തി. പ്രദേശത്തെ വീണ്ടും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തരത്തിലുള്ള കാര്യങ്ങളും അടക്കം ഈ ഒരു ചർച്ചയിൽ ഉയർന്നു വന്നു. അതോടൊപ്പം നിലവിൽ ഈ 12 ഇന്നലെയും ഇന്നുമായി മഴക്കെടുതിയിൽ മരിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിലും ഒഴുക്കിൽ കിട്ടും മറ്റുമായി മരിച്ചിട്ടുണ്ട്. ഇവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു തീരുമാനം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ
സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് റവന്യൂ മന്ത്രി കെ രാജൻ ഇവിടെ വെച്ച് തന്നെ, ചപ്പാത്തിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ഇതോട് ചേർന്ന് കിടക്കുന്ന കൊക്കയാർ ഭാഗത്തും അടക്കം തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ കോട്ടയം ജില്ലയിൽ ഈ ഒരു ഒരു കുടുംബത്തിലെ ആറ് പേർ അപകടത്തിൽപ്പെട്ട ആറ് പേരുടെയും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് കാവാലി മേഖലയിൽ നിലവിൽ ഈ തിരച്ചിൽ നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്ലാപ്പള്ളിയിലും കാണാതായ നാലുപേരെ, റോഷ്നി, സരസമ്മ, സോണിയ, അലൻ എന്നിവരെ നാലുപേരെയും കണ്ടെത്തിയിട്ടുണ്ട്. താൽക്കാലികമായി ഈ ഒരു തിരച്ചിൽ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരാളെ കൂടി ഇന്ന് കണ്ടെത്തിയിരുന്നു. ഷാലറ്റ് എന്ന പേരിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. വെട്ടിക്കാണത്ത് നിന്നാണ് അദ്ദേഹത്തെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കാണാതായ രാജമ്മ എന്ന സ്ത്രീയെ, ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജമ്മ എന്ന സ്ത്രീയെ പട്ടിമറ്റത്ത് നിന്ന് അവരുടെ മൃതദേഹവും കണ്ടെത്തിയതായാലും നിലവിൽ ഈ മൃതദേഹങ്ങളെല്ലാം അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റാനും അടിയന്തരമായി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറാനുമുള്ള ഒരു തീരുമാനം നിലവിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്രമീകരണങ്ങൾ ആശുപത്രികളിൽ ഏർപ്പാടാക്കി നൽകിയിട്ടുമുണ്ട്. നിലവിൽ ഈ മഴയ്ക്ക് പെയ്തിരുന്ന മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിരുന്നുവെങ്കിലും അല്പസമയമായി ചെറിയ രീതിയിൽ ഈ ചപ്പാത്തിലും പരിസര പ്രദേശങ്ങളിലും മഴ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇത് വലിയ രീതിയിൽ ഒരു ആശങ്ക ഉളവാക്കുന്ന രീതിയിലേക്കുള്ള മഴയല്ല. അടുത്ത ദിവസങ്ങളിലും ഈ മഴ മാറിയ ശേഷം കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി, സി ജി ദിൽജിത്ത് ആണ് കുട്ടിക്കലിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേദനാജനകമായ കാഴ്ചകളും വാർത്തകളുമാണ് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. അപ്പോഴും ആശ്വാസകരമായ ഒരു കാര്യം ഈ ഘട്ടത്തിൽ പങ്കുവെക്കാനുള്ളത്, സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയും എന്നുള്ളതാണ്. 11 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് വളരെ വേഗം നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലും യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ ഘട്ടത്തിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അലേർട്ടില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ്, മഴ കുറയും, മഴഭീതി ഒഴിയുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന മഴ മുന്നറിയിപ്പ് ഏതു തരത്തിലാണ്, ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അലക്സ്? രജിത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മധ്യ കിഴക്കൻ അറബിക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നുകൂടെ മഴ തുടരും. നാളത്തേക്ക് ശേഷം മഴയ്ക്ക് കുറവുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴഭീതി ഒഴിയുന്നു, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയോ അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയോ, അത്തരത്തിലുള്ള ഭീതി സംസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്ന ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ, ഒരു മണിക്ക് പുറത്തിറക്കുന്ന മഴ മുന്നറിയിപ്പിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. യെല്ലോ അലർട്ട് 11 ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്കാണ് സാധ്യത. മാത്രമല്ല, സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിന് പരമാവധി 40 കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഈ വടക്കൻ കേരളത്തിൽ ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി മഴ കനത്തേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ രാത്രിയോടുകൂടി പ്രധാനപ്പെട്ട ജില്ലകൾ, ഇപ്പോ ഈ ഘട്ടത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലകളിൽ മഴ കുറയുമെന്നാണ് പ്രവചനം. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം മേഖലകളിലെ വനപ്രദേശങ്ങളിൽ മഴ രാത്രി വൈകിയും തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് അപകടകരമിതം മഴ വർദ്ധിക്കില്ല എന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. വലിയ ആശങ്കയ്ക്ക് ഈ ഘട്ടത്തിൽ അടിസ്ഥാനമില്ല. നാളെയും മറ്റന്നാളും ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. മാത്രമല്ല, ഇന്ന് തന്നെ റെഡ് ഓറഞ്ച് അലർട്ട് ഒരു ജില്ലകളിലും നൽകിയിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മറ്റന്നാളത്തേക്ക് ശേഷം സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വീണ്ടും യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. തീരത്തിൽ അതിശക്തമായ കാറ്റ് തുടരാനുള്ള സാധ്യതയുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനു സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഈ ഘട്ടത്തിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല, മത്സ്യബന്ധനത്തിന് കേരള കർണാടക തീരങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതായും ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
ഈ ഘട്ടത്തിൽ തുടരുന്ന മഴ അത് മലയോര മേഖലയിലാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളായി തുടർച്ചയായി പെയ്ത മഴയിൽ പരമാവധി ഭൂമി കുതിർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ നിലവിൽ തുടരുന്ന ജാഗ്രത അത് തുടരേണ്ടതുണ്ട്. അറിയിച്ചത് ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ഒരു ജില്ലയിലും ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. 11 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ മഴ കുറയും എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാണെങ്കിലും ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നതും ആശ്വാസകരമായ വിവരമാണ്. ആലപ്പുഴയിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, കുട്ടനാടിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക? ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എങ്ങനെയാണ് സജോ? റിജിത, ആലപ്പുഴയിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ കുട്ടനാടൻ മേഖല, അപ്പർ കുട്ടനാടിൻ്റെ വിവിധ ഇടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു വിശദീകരണം. ഇതിനകം തന്നെ 19 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും ചെങ്ങന്നൂർ, ഹരിപ്പാട്, അപ്പർ കുട്ടനാട്, ഒപ്പം കുട്ടനാടിൻ്റെ ഇതര ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ്. 183 പേരെയും ഇതിനകം ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ്, അതായത് കോട്ടയത്തും പത്തനംതിട്ടയിലും നിന്ന് എത്തുന്ന ജലം അടിസ്ഥാനപരമായി ആത്യന്തികമായി കുട്ടനാട്ടിലേക്കാണ് വരുന്നത്. പമ്പയാറും മണിമലയാറും കരകവിഞ്ഞ് ഒഴുകുകയാണ്. എനിക്ക് പിന്നിൽ തന്നെ ഇപ്പോഴും കാണാം, മണിമലയാറ്റിലെ ജലനിരപ്പിലും കാര്യമായ കുറവില്ല. തലവടി, നീരേറ്റുപുറം, വീയപുരം മേഖലകളിലും വലിയ തോതിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ പലയിടത്തും വെള്ളം കയറിയിരുന്നു. പക്ഷേ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമില്ല. കൈനകരി മേഖലയിലും ആശങ്കയ്ക്ക് വകയുണ്ട്. അവിടെയും NDR സംഘത്തെയൊക്കെ പ്രത്യേകമായി തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. തലവടി പഞ്ചായത്തിലെയും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കുതിരച്ചാലിൽ 40 കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഭൂരിപക്ഷം ആളുകളെയും അവിടെ നിന്ന് ഫയർഫോഴ്സിൻ്റെ സഹായത്തോടുകൂടി രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ആളുകൾ കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. അവരെയും ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ടിൽ ഇങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് സംഘവും ഒപ്പം സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടുകൂടിയും ഇതിനകം തന്നെ കരക്കേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ശതമാനം ആളുകൾ, 40 കുടുംബങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തിപ്പെട്ടതോടുകൂടി 40 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും ഭാഗികമായും ഒക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരവിടെ ഒറ്റപ്പെട്ടു പോയത്. അവരെ പക്ഷേ നല്ലൊരു ശതമാനം ആളുകളെയും പ്രായമായവരെയും മറ്റുമൊക്കെ കരയിലേക്ക് ഫയർഫോഴ്സ് ബോട്ട് മാർഗം എത്തിക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പർ കുട്ടനാടൻ മേഖലയിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നത്. കാര്യം ജലം വാർന്നു പോകണമെങ്കിൽ ഈ വലിയ തോതിൽ വേലിയേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ ജലനിരപ്പ് ഉയരും. ഒപ്പം മഴ കിഴക്കൻ ജില്ലകളിൽ ശക്തിപ്പെടുകയാണെങ്കിൽ കൂടുതൽ ഡാമുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പമ്പയാറിലും മണിമലയാറിലും ജലനിരപ്പ് കൂടുതൽ ഉയരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ജാഗ്രത വേണം എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ NDR സംഘമുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘങ്ങളുണ്ട്. ക്യാമ്പുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. മന്ത്രി തന്നെ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ചെങ്ങന്നൂർ MLA സജി ചെറിയൻ്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നു. മന്ത്രി തന്നെ പറയുന്നത് പ്രധാനമായും അപ്പർ കുട്ടനാട്, കുട്ടനാടിൻ്റെ ഇതര ഭാഗങ്ങൾ, ചെങ്ങന്നൂർ, ഹരിപ്പാടിൻ്റെ പടിഞ്ഞാറൻ മേഖലകൾ, ഇത്രയും ഇടങ്ങളിലാണ് പ്രധാനപ്പെട്ട ആശങ്കയുള്ളത്. അവിടങ്ങളിലെല്ലാം ഇതിനകം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ഈ മേഖലയിൽ ആശങ്കയുണ്ട്, അവിടെ ജാഗ്രത വേണം എന്നാണ് ഈ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പ്രതികരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനനുസൃതമായ രീതിയിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന തരത്തിലാണ് മന്ത്രി അവലോകന യോഗത്തിന് ശേഷം പ്രതികരിച്ചത്. ജില്ലാ കളക്ടറും സമാനമായ രീതിയിൽ തന്നെയാണ് ജാഗ്രത വേണം. അപ്പോൾ ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ 40 ഷട്ടറുകളിൽ 35 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് വെള്ളം വലിയ തോതിൽ വാർന്നു പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ജലനിരപ്പ് വമ്പയാറിലെയും മണിമറയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നത് ആശങ്കയ്ക്ക് ഇടം നൽകുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്നതിന് സാധ്യമായിട്ടുണ്ട്. ശരി, സജോ ദേവസിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. സജോ ദേവസി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ഡാമുകളുടെ കാര്യം കൂടി വളരെ വേഗമൊന്ന് പരിശോധിച്ചു പോയാൽ, പത്തനംതിട്ട ജില്ലയിലെ കക്കി, തൃശൂർ ജില്ലയിലെ ഷോളയൂർ, പെരിങ്ങൽകുത്ത്, ഇടുക്കി ജില്ലയിലെ കുണ്ടള, കല്ലാർകുട്ടി, മാട്ടുപ്പെട്ടി, കല്ലാർ എന്നീ അണക്കെട്ടുകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. പാലക്കാട് ജില്ലയിലെ ചുള്ളിയാർ, തൃശൂർ പീച്ചി എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഡാമുകളെ കൂടി നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകാം. തൃശൂർ ജില്ലയിലെ വാഴാനി, ചിമ്മിനി, പാലക്കാട് ജില്ലയിലെ മീങ്കര, മംഗലം, മലമ്പുഴ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്ലൂ അലേർട്ടിൻ്റെ കാര്യം കൂടി ഒന്ന് വളരെ വേഗം പരിശോധിച്ചാൽ, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ എന്നിവിടങ്ങളിൽ ആദ്യഘട്ട മുന്നറിയിപ്പായ ബ്ലൂ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ മഴ വിവരങ്ങളാണ് 24 വാർത്ത പരിശോധിക്കുന്നത്. ഇനി കോട്ടയത്തെ
നിന്നുള്ള വിവരങ്ങളിലേക്ക് കടക്കുന്നു. കോട്ടയം മണിമലയിൽ നിന്ന് എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് മണിമലയിലെ ഏറ്റവും പുതിയ സാഹചര്യം? പല വീടുകളിലും വെള്ളം കയറിയ നിലയാണ്, കടകളിലേക്ക് വെള്ളം കയറിയ നിലയുണ്ട്, ആ വെള്ളം ഒഴിഞ്ഞു പോകാത്ത സാഹചര്യമുണ്ട്. എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? റിജിത്ത്, 2018 ചെങ്ങന്നൂരിലുണ്ടായതിന് സമാനമായ വെള്ളപ്പൊക്കമാണ് മണിമലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായത്. അതായത് വീടുകൾക്കുള്ളിലേക്കും കടകമ്പോളങ്ങൾക്കുള്ളിലേക്കും വെള്ളം അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയിൽ ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആളുകൾക്ക് സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നതിനുള്ള അവസരം കിട്ടിയില്ല, സാവകാശം കിട്ടിയില്ല. വീടുകളിലെ സാധന സാമഗ്രികൾ എല്ലാം തന്നെ വെള്ളത്തിലായി. വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എല്ലാം തന്നെ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ നിലവിൽ ഒരു ആശ്വാസത്തിന് വകയുള്ളത് ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോട്ടങ്ങൽ എന്ന് പറയുന്ന ഭാഗത്താണ്. ഇവിടെ ഏകദേശം 100 വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇന്നലെ മണിമലയാർ കരകവിഞ്ഞതിനെ തുടർന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഉച്ച തിരിയുമ്പോഴേക്കും വെള്ളം ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. വെള്ളം വളരെ വലിയ രീതിയിൽ വലിയുന്നുണ്ട് മണിമലയാറ്റിലേക്ക്. അതൊരു ശുഭസൂചന തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രളയസമാനമായ സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും ജനങ്ങളെ, പരമാവധി ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ബോട്ടെത്തിയാണ് പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിയത്. നിലവിൽ ഈ 2018 മുതൽ ഈ പ്രളയ മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വാടിയിൽ നിന്നുള്ള ബോട്ട് ജീവനക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന്. അവരാണ് ഈ സ്ഥലത്തേക്ക് എത്തുകയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് ബോട്ടുകളിൽ മാറ്റുകയും ചെയ്തത്. എങ്ങനെയായിരുന്നു ഇവിടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒരു അവസ്ഥ? ആളുകളെ വീടുകളിൽ നിന്ന് നമുക്ക് കൃത്യമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു? 2018 പോലുള്ള ഒരു അവസ്ഥയല്ല ഞങ്ങൾ വരുമ്പോൾ കാണുന്നത്. പക്ഷേ അതിനു മുൻപ് ഇന്നലെ രാത്രി തന്നെ വലിയ രൂക്ഷമായ വിഷയമാണ് ഈ പ്രദേശവാസികൾ ഞങ്ങളോട് പറയുന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ പറ്റാവുന്ന രീതിയിലെ രോഗികളെയും കുറച്ച് മുതിർന്നവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കഴിയാൻ വെള്ളം താഴ്ന്നു പോകുന്ന ഒരവസ്ഥ കണ്ടതുകൊണ്ട് അവർ എല്ലാവരും സ്വന്തം വീടുകളിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും സജ്ജരായിരിക്കുക. ഇനിയും തുടർന്ന് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ശക്തമായി അതിനുവേണ്ടി ഇറങ്ങാനായിട്ട്. തീർച്ചയായും റിജിത്ത്, ഇവിടെ ബോട്ടടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം എപ്പോഴാണ് വെള്ളം പൊങ്ങുന്നത് എന്ന കാര്യം വ്യക്തമല്ല. കാരണം മുൻപ് 50 ഇത്തരത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതായി ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അതിനുശേഷം ഇതാദ്യമായാണ് ഇത്ര വലിയ ഒരു വെള്ളപ്പൊക്കം ഈ മേഖലയിൽ വരുന്നത്. അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ഈ വെള്ളം വീടുകൾക്കുള്ളിലേക്ക് എത്തുമ്പോൾ പകച്ചു നിൽക്കുകയായിരുന്നു നാട്ടുകാർ എല്ലാവരും. കാരണം ഇത് വീടുകൾക്കുള്ളിലേക്ക്, ഈ മണിമലയാറ്റിൽ നിന്നും വളരെ ദൂരെ തന്നെയുള്ള വീടുകളിലേക്ക് ഈ വെള്ളം ഇത്ര വേഗത്തിൽ ഇരച്ചെത്തുമെന്ന് ഇവർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു. വീടുകളിൽ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇനി മറികടക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ളവരുടെ ആദ്യത്തെ ലക്ഷ്യം. വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ വെള്ളമിറങ്ങിയതോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ളവ നമുക്ക് നൽകാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഈ കോട്ടാങ്കൽ മേഖലയിൽ നിന്നും വെള്ളം മണിമലയാറ്റിലേക്ക് വലിയുന്നതാണ്. അതിൻ്റെ അത് ഒരു ശുഭസൂചനയാണ്. കാരണം വെള്ളം ഇറങ്ങുന്നു, പഴയ രീതിയിലേക്ക് ജനജീവിതം മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടാങ്കലിലും മണിമലയിലും വളരെ രൂക്ഷമായ സ്ഥിതിയിൽ നിന്നാണ് ഇന്നിപ്പോൾ ആശ്വാസകരമായ വാർത്ത പുറത്തേക്ക് വരുന്നത്. ശരി, എസ് ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അലക്സാ മുഹമ്മദ് പങ്കുവച്ചിരുന്നു. അതൊരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ശക്തമായ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമ്മളെ അറിയിക്കുന്നത്. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം നിലവിൽ ശക്തി കുറഞ്ഞുവെങ്കിലും ഇന്ന് വൈകുന്നേരം വരെ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് മേഖലകളിൽ മത്സ്യബന്ധനം ഇന്ന് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നാണ് അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യം നേരത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. വേണ്ടിവന്നാൽ മാറി താമസിക്കാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിൽ ഉള്ളവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്ന നിർദ്ദേശമാണ് ഇവർക്ക് മുമ്പിലേക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. 40-50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം എന്ന നിർദ്ദേശവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇനി പത്തനംതിട്ടയിലെ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ കുറവുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ പലയിടത്തും വെള്ളം കയറിയ നിലയാണുള്ളത്. ഗോകുൽ രവി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം നമുക്ക് പൊതുവായി വിലയിരുത്താൻ കഴിയുക? മഴ മാറി നിൽക്കുന്നുണ്ട്, അത് വലിയ ആശ്വാസം തന്നെയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ ഗോകുൽ?
റിജിത്ത്, പത്തനംതിട്ടയിൽ പൊതുവെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം പലയിടത്തും ദൃശ്യമായിരുന്നു. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴ അത് ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ഇപ്പോൾ വന്ന മുന്നറിയിപ്പുകളിലും ഇന്ന് രാത്രി വരെ മഴ തുടരാൻ സാധ്യതയുള്ള ജില്ലകളുടെ പട്ടികയിൽ ഒന്നാണ് പത്തനംതിട്ട. ഏതാണ്ട് 12 മണിയോടുകൂടി കോഴഞ്ചേരിയിലും കോന്നിയുടെ വിവിധ ഭാഗങ്ങളിലും നല്ല ശക്തിയായ മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രശ്നം നിലനിൽക്കുന്നത് മണിമലയാറിന്റെയും അച്ചൻകോവിലാറിന്റെയും തീരങ്ങളിലാണ്. ഇവിടെ നിന്നുള്ള നീരൊഴുക്ക് അല്ലെങ്കിൽ വെള്ളം ഇറക്കം അതിന്റെ വേഗത പൊതുവെ കുറവാണ്. പമ്പയാറിനെ അപേക്ഷിച്ച് നോക്കിയാൽ പമ്പയാറ്റിൽ 2 അടിയിലേറെ അല്ലെങ്കിൽ 3 അടിയോട് അടുപ്പിച്ച് വെള്ളം ഇന്ന് രാവിലത്തേതിൽ നിന്ന് ഉച്ചയിൽ എത്തുമ്പോഴേക്കും കുറഞ്ഞെങ്കിൽ അച്ചൻകോവിലാറ്റിലും അതുപോലെ തന്നെ മണിമലയാറ്റിലും വെള്ളം ഇറക്കത്തിന് അത്രയും വേഗതയില്ല. പ്രത്യേകിച്ച് മണിമലയാറിന്റെ കരകളിൽ വായ്പൂര് അതുപോലെ കോട്ടാങ്ങൽ മല്ലപ്പള്ളി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്ന ചിലയിടങ്ങളുണ്ട്. അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നല്ല, പക്ഷേ അവർക്ക് പുറത്തേക്ക് എത്താനോ റോഡ് മാർഗം ആളുകളുമായി ബന്ധപ്പെടാനോ കഴിയാത്ത സാഹചര്യം, പലയിടത്തും നദി കരകവിഞ്ഞ് യാത്രാ സൗകര്യങ്ങൾ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മല്ലപ്പള്ളി ടൗണിന്റെ പ്രത്യേകത അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ 1.5 ആൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. അവിടേക്ക് NDRF സംഘത്തിനും ഇതുവരെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. മാത്രമല്ല അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന നഷ്ടം അത് വലുതാണ്. കാരണം ഇന്നലെ അവർക്ക് അവിടുത്തെ സാധനങ്ങൾ മാറ്റുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെ വെള്ളമെത്തിയത്. പ്രത്യേകിച്ച് മണിമല പോലുള്ള സ്ഥലങ്ങളിൽ, മുണ്ടക്കയം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഫലമായി മണിമലയാറ്റിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. അതാണ് ആ പ്രദേശങ്ങളിലൊക്കെ നമ്മളോട് മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ അവരുടെ പ്രദേശത്ത് 2018 വന്ന വെള്ളത്തേക്കാൾ, അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വെള്ളപ്പൊക്കത്തേക്കാൾ അപ്പുറത്തുള്ള വെള്ളം വരവാണ് അവർ നേരിട്ടത്. അതുകൊണ്ട് തന്നെ സ്വരുക്കൂട്ടി വെച്ചതോ മാറ്റി വെച്ചതോ കരുതി വെച്ചതോ ആയ എല്ലാം വെള്ളം എടുത്തു പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. മറ്റൊന്ന് അച്ചൻകോവിലാറിന്റെ സാഹചര്യമാണ്. അച്ചൻകോവിലാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ അച്ചൻകോവിൽ വനത്തിലോ അല്ലെങ്കിൽ കോന്നിയിലെ വനപ്രദേശങ്ങളിലോ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജലം ഒഴുകി മാറുന്നതിന്റെ വേഗത കുറവാണ്. ഇനി ആ ജലം എത്തേണ്ടത് പന്തളം പോലെയുള്ള പ്രദേശങ്ങളിലേക്കാണ്. അവിടെയുള്ള അപ്പർക്കുട്ടനോടോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെങ്ങളിൽ ഒരു 2 അടിയിലേറെ വെള്ളം ഇനിയും എത്തും എന്നാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളും അതുപോലെ ദുരന്ത നിവാരണ സേനയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ആളുകളെ ഇപ്പോഴും മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അപ്പർ കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന അപ്പർ കുട്ടനാടിന്റെ ഭാഗമായ തിരുവല്ലയിലാണ് ഈ മണിമലയാറ്റിലെയും പമ്പയാറ്റിലെയും വെള്ളം എത്തുമ്പോൾ കൂടുതൽ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുന്നത്. എല്ലാ കാലത്തും കിഴക്കൻ വെള്ളം എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം, അതിന്റെ മഴ കഴിഞ്ഞാലും ആഴ്ചകളോളം അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് തിരുവല്ലയിലെയും അപ്പർ കുട്ടനാട്ടിലെയും ജനങ്ങളാണ്. ഇപ്പോൾ കടപ്പയിൽ ക്യാമ്പ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നെടുമ്പുറത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ട്. അവിടുത്തെ പല വഴികളും അടഞ്ഞിരിക്കുന്നു. തുരുത്തുകൾ പോലെ പലയിടങ്ങളിലും ആളുകൾ, അവർക്കതൊരു പരിചിതമായ സാഹചര്യമാണ്. പക്ഷെ ഇനിയും ഇവിടുന്ന് വെള്ളം എത്തുമ്പോൾ അത് ഒരു മുൻപരിചയമുള്ള അല്ലെങ്കിൽ ശീലിച്ച വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥയായിരിക്കില്ല എന്നത് തന്നെയാണ് കൂടുതൽ ജാഗ്രതയോടുകൂടി തിരുവല്ല താലൂക്കിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. റവന്യൂ വകുപ്പ് ആ തിരുവല്ല താലൂക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നതിനും ആളുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന് കൂടുതൽ വേഗത നൽകാൻ ഇപ്പോൾ ഏതായാലും റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം കത്തി ആനത്തോട് ഡാമിന്റെ കാര്യം, ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി റെഡ് അലർട്ട് പുറപ്പെടുവിച്ച ഡാമാണ് കക്കയാനത്തോട്. ഇതുവരെയും ഡാം തുറന്നിട്ടില്ല. ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ നദികളിലെ നീരൊഴുക്ക് പെട്ടെന്ന് കുറയുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഇന്ന് ഡാം തുറക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ജില്ലാ ഭരണകൂടം അത് സംബന്ധിച്ച് എന്തായാലും ഔദ്യോഗിക അറിയിപ്പ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ലഭിക്കും. ശരി, ഗോകുൽ രവിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നദികളിൽ വെള്ളം കുറയുന്നു എന്നാണ് കേന്ദ്ര ജല കമ്മീഷൻ വിലയിരുത്തുന്നത്. അച്ചൻകോവിൽ, മണിമലയാർ എന്നിവയിൽ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതെന്ന് അല്പസമയം മുമ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സിനി മനോഷ് നമ്മളോട് പറഞ്ഞിരുന്നു. നാശനഷ്ടത്തിന്റെ അവസാന ഭാഗമാണിത്. അപ്പുറത്തേക്ക് കൂട്ടിക്കലിലേക്കും അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് മുകളിലാണ് അവിടുത്തെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ചെറിയ തോതിൽ കണക്കാക്കാൻ പറ്റുന്ന സംഭവമല്ല.
ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ഏകദേശം അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകും എത്രത്തോളം ഭയാനകമായ ഒരു സംഭവമാണ് ഇന്ന് കൂട്ടിക്കലിൽ നടന്നതെന്ന്. കോട്ടയം കുമളി റോഡിലാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ശക്തിയായ കുത്തൊഴുക്കായിരുന്നു വെള്ളത്തിന്റേത്. ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടുകാർ നൽകിയ ഒരു നിർദ്ദേശം ഇവർ ലംഘിച്ചതാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായൊരു അപകടം ഉണ്ടായത്. ഏകദേശം 6 പേർ ഇപ്പോഴും മണ്ണടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നദികളിൽ വെള്ളം കുറയുന്നുവെന്ന് കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അച്ചൻകോവിൽ, മണിമലയാർ എന്നിവയിൽ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സിനി മനോഷ് അറിയിച്ചു. മഴ കുറഞ്ഞതിനാൽ ഇനി പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല. ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ഡോക്ടർ സിനി മനോഷ് വ്യക്തമാക്കി. ഇപ്പൊ സ്ലൈറ്റ്ലി റൈസിംഗ് കണ്ടീഷൻ പ്ലസ് സ്റ്റഡി കണ്ടീഷൻ, ചില റിവേഴ്സിൽ സ്റ്റഡി ആയി, ചിലതിൽ സ്ലൈറ്റ്ലി റൈസിംഗ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. പക്ഷേ ഇനിയൊരു മഴ നിന്ന സ്ഥിതിക്ക്, അതായത് മഴ നിന്ന സ്ഥിതിക്കല്ല, മഴ കുറഞ്ഞ സ്ഥിതിക്ക് അത് ഇനിയൊരു സ്റ്റീപ്പ് റൈസ് ഉണ്ടാവാൻ ഇപ്പം സാധ്യതയില്ല. അപ്പോൾ ഇനി ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലത്തെത്തോടുകൂടി അത് കുറയും. പിന്നെ പറയാനുള്ളത്, ഇപ്പം പൂർണിമയും കൂടെ അല്ലേ, 20-ാം തീയതി പൂർണിമയാണ്. അപ്പോൾ ഒരു ടൈഡൽ ഇഫക്റ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പം പെട്ടെന്നൊരു ഗ്രാജുവലായിട്ടേ അത് കുറയുള്ളൂ, പെട്ടെന്നൊരു കുറവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നിലവിൽ അങ്ങനെ തുറക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഇല്ല. FRL നിന്നും 2 മീറ്ററോളം താഴെയാണ് ഇപ്പോൾ ഉള്ളത്. FRL 732 ആണെങ്കിൽ ഇപ്പം 730 ഇടുക്കിയുടെ കാര്യത്തിൽ. ഇടമലയാറിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലോ ഉണ്ടായിട്ടുള്ള, ഇടുക്കിയിൽ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അതിപ്പം കുറവാണ്. ഇപ്പം ഇൻഫ്ലോ ഇന്നലത്തെ അപേക്ഷിച്ചെന്ന് അറിയുള്ളൂ നല്ലോണം കുറവാണുള്ളത്. ഏതായാലും ഈ ഒരു ഇവൻറ്റിൻ്റെ സ്പീക്ക് ടൈം കഴിഞ്ഞു. ഇനി വെള്ളം ഒരു സ്റ്റീപ്പ് പ്രൈസ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇനി ഒരു സ്ലോ ഗ്രാജുവൽ ഡിഗ്രീസാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന് ആവശ്യമായ സഹായം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാഗ്ദാനം ചെയ്തു. സാഹചര്യം കേന്ദ്രം നിരീക്ഷിക്കുകയാണെന്നും അമിത്ഷാ ട്വീറ്റ് ചെയ്തു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേന്ദ്ര ജലകമ്മീഷന്റെ വിലയിരുത്തൽ ഏത് തരത്തിലാണ് സംസ്ഥാനത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട്? മറ്റൊന്ന്, സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ സംഘത്തെ അയക്കാൻ സന്നദ്ധമാണ് എന്ന കാര്യം അറിയിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ബൽറാം? കേരളത്തിൽ ഈ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ജലകമ്മീഷന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. നദികളിലെ ജലനിരപ്പ് ഉൾപ്പെടെ അതാത് സമയങ്ങളിൽ കൃത്യമായി തന്നെ അവലോകനം ചെയ്യുകയും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിനും വേണ്ടിയാണ് ഈ ഇത്തരത്തിലൊരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. റെഡ് അലർട്ട് ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഓരോ 3 മണിക്കൂറിലും ബുള്ളറ്റിൻ ഇറക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഈ ബുള്ളറ്റിൻ അനുസരിച്ച് കേരളത്തിൽ നദികളിലൊന്നും തന്നെ റെഡ് അലർട്ട് ഇല്ല. എന്നാൽ കേരളത്തിലെ 6 നദികളിൽ, മണിമലയാർ, കല്ലടയാർ, അച്ചൻകോവിലാർ, പമ്പ, കരമനയാർ, നെയ്യാർ എന്നീ 6 നദികളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. എല്ലാ നദികളുടെയും ജലനിരപ്പ് കഴിഞ്ഞ ദിവസത്തേക്കാൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. പല നദികളിലും അപകടനിലയ്ക്ക് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ജലനിരപ്പ് ഉള്ളത് എങ്കിൽ പോലും മഴ കുറഞ്ഞതിനെ തുടർന്ന് ഈ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം അച്ചൻകോവിലാർ, മണിമലയാർ എന്നീ നദികളിൽ മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ ജലനിരപ്പ് ഉയർന്നു വരുന്നത്. അത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ഒരു പ്രഭാവമാണ് എന്നാണ് കേന്ദ്ര ജലകമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് എന്നത് 20-ന് പൂർണിമയാണ്. അതുകൊണ്ട് തന്നെ വേലിയേറ്റം ഈ ജലത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജലം പൂർണ്ണമായും കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഇത് വൈകിപ്പിച്ചേക്കാം എന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റന്നാൾ വീണ്ടും കേരളത്തിൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മഴയുടെ ശക്തിയും കൂടി ഇതിൽ പരിഗണിക്കേണ്ടി വരും. ഈ 2 സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതേസമയം കേരളത്തിലെ സാഹചര്യങ്ങൾ, പ്രളയ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരിക്കുന്നത്. ഈ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ കേന്ദ്ര ജലകമ്മീഷൻ, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഉൾപ്പെടെയുള്ള സംയുക്തമായി തന്നെ ഇക്കാര്യങ്ങൾ അതത് സമയങ്ങളിൽ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിന് നിലവിൽ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനമായി NDRFനെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ NDRFനെ ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് അയക്കാൻ തയ്യാറാണെന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 ഇമ്പാക്ട്, മട്ടാഞ്ചേരി ബിഗ് ബട്ടൺ
മട്ടാഞ്ചേരി ബിഗ് ബെൻ ഹൗസിലെ 15 കുടുംബങ്ങളെ ഉടനടി മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ എല്ലാവരെയും വാടകയ്ക്ക് മാറ്റും. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകാനാകുമോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. അപകടാവസ്ഥയിൽ ആരും കഴിയേണ്ടി വരില്ല എന്നും കൊച്ചി എം എൽ എ കെ ജെ മാക്സി 24നോട് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം 5 കുടുംബങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സുകാരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ പിടിച്ച ആലുമരത്തിൻ്റെ അതെല്ലാം ഇറക്കി സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഴയൊക്കെ തുറന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇവരെ വീണ്ടും ഇവിടെ താമസിപ്പിക്കാമെന്നുള്ളത് സുരക്ഷിതമല്ല. അപ്പോൾ തൽക്കാലം ആലോചിക്കുന്നത് മേയർ കൂടെ ആലോചിച്ചിട്ട് ഈ തൽക്കാലം ഇവിടെ എങ്ങാടെങ്കിലും വാർഡൊക്കെ താമസിപ്പിച്ചിട്ട് ഈ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇവിടെ ഇത് പൊളിച്ച് പുതിയ ബിൽഡിംഗ് വെച്ച് താമസിപ്പിക്കാമെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിടുന്നതിനായി തിരുവനന്തപുരത്ത് ഇന്ന് കെ സി ബിയുടെ ഉന്നതതല യോഗം ചേരും. കക്കി, ഇടുക്കി, ഇടമലയാർ തുടങ്ങി വൻ അണക്കെട്ടുകൾ തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. പ്രളയബാധിത പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കൽ അടക്കമുള്ളവയും യോഗം വിലയിരുത്തും. വൈകിട്ട് 3 മണിക്ക് മുഴുവൻ സമയ ഡയറക്ടർമാരുടെ യോഗവും 4 മണിക്ക് വിതരണ വിഭാഗത്തിലെ മുഴുവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവധികൾ റദ്ദാക്കി വിതരണ വിഭാഗത്തിലെ മുഴുവൻ പേരും ചുമതല നിർവഹിക്കാൻ കെ സി ബി നിർദ്ദേശിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേർന്നു. നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും തിരുവനന്തപുരം ജില്ലയിലെ അണക്കെട്ടുകളിൽ കക്കിയിൽ മാത്രമാണ് നേരിയ ആശങ്കയുള്ളതെന്നും ചീഫ് സെക്രട്ടറി വി പി ജോയ് പറഞ്ഞു. റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. അത് തുടർച്ചയായിട്ട് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് അതിനെക്കുറിച്ച് വീണ്ടും ACS ജലവിഭവത്തിൻ്റെ ACS മീറ്റിംഗ് കൂടി ഓരോ നിമിഷവും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യം വന്നാൽ മാത്രം തുറന്നു വിടുകയുള്ളൂ, ഇല്ല ഇപ്പോൾ തീരുമാനം അങ്ങനെയില്ല. അല്ല, കക്കിയിലാണ് ഇപ്പോൾ ഇച്ചിരി ജലത്തിൻ്റെ നില ഇച്ചിരി ഗുരുതരമായിട്ടുള്ളത്. ഇല്ല, ഒന്നുമില്ല, എല്ലായിടത്തും യെല്ലോ അലർട്ടായി എല്ലാ ജില്ലകളിലും. മഴ കുറഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പാലക്കാട് ജില്ല. മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ 21 സെന്റിമീറ്ററാക്കി ഉയർത്തി. വൃഷ്ടി പ്രദേശത്ത് മഴ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഷട്ടർ ഘട്ടം ഘട്ടമായി താഴ്ത്താനാണ് നീക്കം. മറ്റു മലയോര മേഖലകളിലടക്കം മഴ കുറവാണ്. ഇന്നലെ രാത്രി പോലും പാലക്കാട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊഴികെ തീർത്തും മഴയൊഴിഞ്ഞു. മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ കരുതൽ നടപടി എന്ന നിലയിൽ 21 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. കൽപ്പാത്തിപ്പുഴയിലെ മുക്കൈപ്പാലം മുട്ടിയാണ് ജലനിരപ്പ്. ഈ സാഹചര്യത്തിൽ രാവിലെ ഏതാനും മണിക്കൂർ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചുവെങ്കിലും പിന്നീട് തുറന്നുകൊടുത്തു. വൃഷ്ടി പ്രദേശത്ത് മഴ ഒഴിഞ്ഞതിനാൽ മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടർ ഘട്ടംഘട്ടമായി താഴ്ത്തും. നെല്ലിയാമ്പതിയിൽ മഴ കുറഞ്ഞതോടെ പോത്തുണ്ടി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 1 സെന്റിമീറ്റർ മാത്രമാക്കി താഴ്ത്തി. അട്ടപ്പാടി, കാഞ്ഞിരപ്പുഴ, പറമ്പിക്കുളം, വാളയാർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലടക്കം മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതേസമയം പട്ടാമ്പി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉച്ചവരെ ഒറ്റപ്പെട്ട മഴ പെയ്തു. പാലക്കാട് നഗരത്തിലടക്കം വെള്ളക്കെട്ട് ഒഴിഞ്ഞതും ആശ്വാസം പകരുന്നുണ്ട്. 24 പാലക്കാട്. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തു. കളീക്കൽ മഠം എൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് ശബരിമല മേൽശാന്തി. കുറുവക്കോട് ഇല്ലം ശംഭു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. നിർമാല്യം, പതിവ് പൂജകൾ എന്നിവയ്ക്കും ഉഷപൂജയ്ക്കും ശേഷം രാവിലെ 8 മണിയോടെയായിരുന്നു മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങ് ആരംഭിച്ചത്. പന്തളം കൊട്ടാരത്തിലെ ഗോവിന്ദ് വർമ്മ, നിരഞ്ജൻ വർമ്മ എന്നിവരെയാണ് നറുക്കെടുപ്പിനായി നിയോഗിച്ചത്. പരമേശ്വരൻ നമ്പൂതിരി 2 വർഷം മുൻപ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. ആലപ്പുഴ മാവേലിക്കര സ്വദേശിയാണ്. കുറവക്കാടില്ലത്തെ ശംഭു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. 4ാം ഊഴത്തിലാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി ഇരുവർക്കും നറുക്കുവീണത്. പ്രതികൂല കാലാവസ്ഥ കാരണം വരാൻ പറ്റാത്ത തീർത്ഥാടകർക്കായി വീണ്ടും അവസരമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. ഇപ്പോൾ വരാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് മറ്റ് ദിവസങ്ങളിൽ വരാനുള്ള സൗകര്യം ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കാലാവസ്ഥ ഇതിനേക്കാൾ മോശമായി കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല. പ്രതികൂല കാലാവസ്ഥ ശബരിമല മുന്നൊരുക്കങ്ങളെ ബാധിക്കുമെങ്കിലും ആശങ്കപ്പെടാനില്ലെന്നാണ് ബോർഡ് അറിയിക്കുന്നത്.
തീർത്ഥാടകരുടെ സാന്നിധ്യമില്ലാതെയാണ് ഇത്തവണ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം 19 വരെ ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അരുൺ എസ് ആറിനും രാഹുലിനുമൊപ്പം വി എ ഗിരീഷ്. 24 വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണെങ്കിൽ